നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ സ്ഥാനവും തിരുമേനിക്ക് കൈവിടരുത്. ശരി, ഇത്രയും പറഞ്ഞത് വെച്ച് ഒരു വിട്ടുവീഴ്ചയാവാം. പ്രാർത്ഥിച്ചോളൂ. പക്ഷേ ശ്രീകോവിൽ നടയൊന്നും തുറന്നു തരാൻ സാധ്യമല്ല. പ്രാർത്ഥന കഴിഞ്ഞ് ചുറ്റമ്പരത്തിന്റെ വാതിൽ ചാരി സെക്യൂരിറ്റിയോട് പറഞ്ഞിട്ട് പൊയ്ക്കോളൂ. വളരെ ഉപകാരം തിരുമേനി. ദേവി പള്ളി ഉറങ്ങുന്ന സമയത്ത് എന്ത് പ്രാർത്ഥനയാണാവോ? പാറുവിന് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥനയിൽ ഇവിടെ പള്ളി ഉറങ്ങുന്ന ദേവി താനെ നട തുറക്കും. തിരുമേനി, ദീപങ്ങൾ തെളിയും, മണി മുഴങ്ങും. ദേവി എന്നെ പോലൊരു സ്ത്രീയാ, അമ്മയാ. ഒരമ്മയുടെ വേദനയിലേക്ക് കാത് കൊട്ടിയടച്ച് സ്വസ്ഥമായി പള്ളി ഉറങ്ങാൻ ആവില്ലൊരു ദേവിക്ക്. പ്രാർത്ഥനയോ എന്തു വേണമെന്ന് വെച്ചാ ആയിക്കോളൂ. എന്നെ കുഴപ്പത്തിലാക്കാതിരുന്നാ മാത്രം മതി. ദേവി, അമ്മേ, മഹാമായേ, കാത്തു രക്ഷിക്കണേ. പരാതിയുമായി ഞാൻ വരുന്നുണ്ടെന്നറിഞ്ഞ് നടടച്ചു കളഞ്ഞു അല്ലേ? അതില് കൊട്ടി അടച്ച് കഴിഞ്ഞ കേൾക്കണ്ടല്ലോ ചങ്കുപൊട്ടികൾ ഏത് നിലവിളിയും. കാണണ്ടല്ലോ കണ്ണു കീറി കളയുന്ന കാഴ്ചകളൊന്നും. ഇതുകൊണ്ടൊന്നും രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കില്ല ഞാൻ നിങ്ങളെ. എന്റെ കുഞ്ഞിന്റെ പ്രാണൻ പറഞ്ഞു പോകുന്ന നേരത്ത് സുഖമായി പള്ളി ഉറങ്ങാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ഈ തിരുനടയിൽ തലയടിച്ച് ചോര ചിതറി ചാവും ഞാൻ. നീയും പാലും പൂവും കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട നിങ്ങൾക്ക് പുതിയ പൂജാപുഷ്പമാകും ഈ ഭക്തയുടെ രക്തം. ഇത് സത്യം, സത്യം, സത്യം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.